നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല ക്ഷേത്രം നട തുറന്നു. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ടര മഹേഷ് മോഹനരാണ് ക്ഷേത്രം നട തുറന്നത്. തുടർന്ന് പുതിയ മേൽശാന്തിമാരായ പി എൻ മഹേഷിനെയും പി ജി മുരളിയെയും തന്ത്രി ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ആഴിയിൽ ദീപം തെളിയിച്ചു. പുതിയ മേൽശാന്തിമാർക്ക് തന്ത്രി മൂലമന്ത്രവും പൂജാവിധിയും ചൊല്ലിക്കൊടുത്തു. മാള പഞ്ചായത്തിലെ കാവനാട് വാർഡ് ഉൾപ്പെടെ സംസ്ഥാനത്തെ 33 തദ്ദേശ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. വോട്ടെടുപ്പ് ഡിസംബർ 12-നും വോട്ടെണ്ണൽ 13-നും നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ചന്ദ്രാപ്പിന്നിയിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസും കാറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. കാർ യാത്രക്കാരായ പെരിങ്ങോട്ടുകര സ്വദേശികളായ പണിക്കശ്ശേരി വീട്ടിൽ അബ്ദുൾ ജലീൽ, ഭാര്യ നസീമ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചന്ദ്രാപ്പന്നിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഴീക്കോട് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ ആടുകൾ ചത്തു. പുത്തൻപള്ളി ബീച്ച് റോഡിൽ പുല്ലറക്കത്ത് ജമാലുദ്ദീന്റെ വീട്ടിലെ 6 ആടുകളെയാണ് തെരുവ് നായ്ക്കൾ കൂട്ടത്തോടെ കൊന്നൊടുക്കിയത്. 3 വലിയ ആടുകളും 3 കുഞ്ഞുങ്ങളുമാണ് ചത്തത്. കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം അഴീക്കോട് സീതി സാഹി ഉസ്കൂളിൽ നടന്നു. ഇന്ന് രാവിലെ എഇഒ സി ആർ ഗീത കലോത്സവവേദിയിൽ പതാക ഉയർത്തി. തുടർന്ന് ബെന്നി മെഹനൻ എൻ പി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു. കുപ്രസിദ്ധ ഗുണ്ടയ്ക്കെതിരെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. കയ്പമംഗലം കാളമറി സ്വദേശി പഴുപ്പറമ്പിൽ വീട്ടിൽ അർജുനനെയാണ് കാപ്പ ചുമത്തി തടങ്കലിലാക്കിയത്. 3 വധശ്രമ കേസുകൾ, തട്ടിക്കൊണ്ടുപോകൽ, കവർച്ച തുടങ്ങിയ 14 കേസുകളിൽ ഇയാൾ പ്രതിയാണ്. തൃശൂർ, മരത്താക്കര, പുത്തൂർ എന്നിവിടങ്ങളിൽ നിന്നുമായി 4 കിലോ കഞ്ചാവുമായി 3 പേരെ തൃശൂർ എക്സൈസ് അറസ്റ്റ് ചെയ്തു. വാത്തിയത്ത് വീട്ടിൽ വൈശാഖ്, മുരിയാടൻ ആശിഷ്, ചരുവള വീട്ടിൽ വിനു എന്നിവരെ കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടർ സഹിതം എക്സൈസ് സംഘം പിടികൂടി. പ്രതികളെ റിമാൻഡ് ചെയ്തു. വെള്ളാങ്കല്ലൂരിൽ അംഗൻവാടി നിയമനങ്ങൾ അട്ടിമറിക്കാൻ ശ്രമമെന്നാരോപിച്ച് യുഡിഎഫ് അംഗങ്ങൾ ധർണ നടത്തി. ബോർഡിൽ സിപിഎം നേതാക്കളെ തിരികെ കയറ്റി. ഇന്റർവ്യൂ രാഷ്ട്രീയ പ്രേരിതമാക്കി. ഉദ്യോഗാർത്ഥികളെ കബളിപ്പിക്കുന്നുവെന്ന് യുഡിഎഫ് ആരോപിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഇ വി സജീവ് ധർണ ഉദ്ഘാടനം ചെയ്തു. ആലുവയിൽ കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബത്തെ പറ്റിച്ച സംഭവത്തിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഹസീന മുനീറിനെ സസ്പെൻഡ് ചെയ്തു. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് കണ്ടെത്തിയാണ് നടപടി. ഹസീന മുനീറിന്റെ ഭർത്താവ് മുനീർ ആയിരുന്നു പണം തട്ടിയത്. ഹസീനയ്ക്കെതിരെയും ആരോപണം ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ അയ്യപ്പ വിശ്രമ കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദത്തെ തുടർന്ന് ഡിവൈഎസ്പി വിളിച്ചു ചേർത്ത അനുരഞ്ജന യോഗം ഫലം കണ്ടില്ല. ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്താനും അതുവരെ വിശ്രമ കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തൽസ്ഥിതി തുടരാനും തീരുമാനമായി. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.